ആശയം കൊണ്ടുവന്നാൽ എന്തായാലും അത് ഇതിൻ്റെ സക്സസ് റേറ്റ് ഹൈ ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പിന്നെ അതിന് ഓരോ ബോളിന് 2.5 മണിക്കൂർ ഷിഫ്റ്റാണ്. ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ ബോള് മാറും. കാളയെ ഞാൻ വളർത്തല്ല, മറിച്ച് അത് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കണം. രണ്ടും വ്യത്യാസമുണ്ട്. സാങ്കേതിക വിദ്യ ഇത്രയേറെ വളർന്ന ഈ കാലത്തും കോഴിക്കോട്ടുകാരായ അക്ഷയ തിരഞ്ഞെടുത്ത സംരംഭം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നിർമ്മാണമാണ്. പുതുതലമുറയ്ക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അത്രയധികം ഇന്നത്തെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത്രയധികം അഡൾട്രേറ്റഡ് ഫുഡാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരു പൊതു സത്യമാണ്. അപ്പം ഇത്തരത്തിലൊരു ആശയം കൊണ്ടുവന്നാൽ എന്തായാലും അത് ഇതിൻ്റെ സക്സസ് റേറ്റ് ഹൈ ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പിന്നെ അതിൽ സാധാരണ ഈ ഓയിൽ ചൂടാകുമ്പം ഇതിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും ഇത് ടോക്സിക് ആവുകയും ചെയ്യും. അങ്ങനെയുള്ള ഓയിൽ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ട് കാര്യമില്ല, അതിൽ ന്യൂട്രിയൻസ് എല്ലാം നഷ്ടമാവും. അതുകൊണ്ടാണ് നമ്മൾ കാച്ചി എണ്ണയെ തന്നെ പാകം ചെയ്ത എണ്ണയെ തന്നെ വീണ്ടും വീണ്ടും ഭക്ഷണം പാകം ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അതേപോലെ സംഭവിക്കുന്നില്ല. പിന്നെ ഇതിൽ വുഡും വുഡുമാണ് ഇതിൻ്റെ ഇത് ഫിക്ഷൻ വരുന്നത്. അപ്പോൾ അതിൽ യാതൊരു കാരണവശാലും വുഡും വുഡും അറിയുമ്പോൾ ചൂടാകില്ല. പിന്നെ ആ വുഡ് ഇതിലേക്ക് അലിഞ്ഞു ചേരും, തേയ്മാനത്തിലൂടെ ഈ എണ്ണയിലേക്ക് അലിഞ്ഞു ചേരും. അതിനൊക്കെ ഇതൊരു 3000 വർഷം മുമ്പുള്ള ടെക്നോളജിയാണെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് കേരളത്തിൽ മാത്രമാണ് കുറവുള്ളൂ, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇതേപോലെ ഓയിൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പഴമക്കാർ മുമ്പുണ്ടായിരുന്ന ജനറേഷനിലെ ആളുകൾ ഇങ്ങനെയായിരുന്നു ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തിരുന്നത്. പിന്നീട് നമ്മൾ നമ്മുടെ കൺസപ്ഷൻ കൂടുകയും നമ്മുടെ പുതിയ മെഷീനറീസിനെയൊക്കെ കൊണ്ടുവരികയും ചെയ്തതിലാണ് ചെയ്തത്. പിന്നെയാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ടെക്നോളജീസൊക്കെ വന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവായ മാണിക്യം അക്ഷയുടെ ഫാമിലുള്ളതാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെയാണ് മാണിക്യം എന്ന ബ്രാൻഡ് നെയിം തൻ്റെ സംരംഭത്തിന് അക്ഷയ നൽകുന്നത്. ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ ചിലവേറെയാണ് എന്ന് ചിന്തിക്കുന്നവർക്കിടയിൽ വേറിട്ട ആശയവുമായാണ് അക്ഷയ എത്തിയത്. ഷിപ്പ് കണ്ടെയ്നറുകൾ നിർമ്മിച്ച പോർട്ടബിൾ ഔട്ട്ലെറ്റുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് പുറമെ വ്യത്യസ്തമായ മറ്റെണ്ണകളും ഓർഗാനിക് ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ കാളയെ സംബന്ധിച്ച് ഇതിനിപ്പോൾ വലിയൊരു ലോഡൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ഗുജറാത്തിലെ കാംഗ്രജും പിന്നെ തമിഴ്നാട്ടിലെ കാങ്കേയം ഇനത്തിൽപ്പെടുന്ന ബുള്ളുകളെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ബാക്കിൽ കാണുന്നത് കാങ്കേയം ബ്രീഡ് പെട്ട ബുള്ളാണ്. ഇവർ കൂടുതലും ഫ്ലോ ചെയ്യാനും മറ്റ് അഗ്രികൾച്ചർ പർപ്പസിനാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം റോഡിലൂടെ കാളവണ്ടി വലിച്ചോടുന്നതും പിന്നെ ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊന്നും ചക്കിലേക്ക് വരുമ്പോൾ വരുന്നില്ല. ഇത് നല്ല ഷട്ടിലാണ്, വെയിലും മഴയൊന്നും കൊള്ളണ്ട, പിന്നെ വളരെ ചെറിയ ലോഡ് ഉണ്ടാവുള്ളൂ. തീരെ അതിൻ്റെ ഒരു പ്രഷർ ഫീൽ ചെയ്ത് നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ അതിന് ഓരോ ബുള്ളിന് 2.5 മണിക്കൂർ ഷിഫ്റ്റാണ്. ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ ബുള്ള് മാറും, അടുത്ത ബുള്ള് വരും. അങ്ങനെ 3 ബുള്ളാണ് ഒരു ഔട്ട്ലെറ്റിൽ ഉണ്ടാവുക. അപ്പം രാവിലെയും വൈകുന്നേരമായിട്ട് 2 ഷിഫ്റ്റ് മാത്രമേ ഒരു ബുള്ളിന് വരുള്ളൂ. പിന്നെ അവർക്ക് കാളയെ ഞാൻ വളർത്തല്ല, മറിച്ച് അത് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കണം. രണ്ടും വ്യത്യാസമുണ്ട്. മായമില്ലാത്ത ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഴമയുടെ തനിമയെ ചേർത്ത് പിടിച്ച് അക്ഷയ് ഇങ്ങനെ ഒരു ആശയം തിരഞ്ഞെടുക്കുന്നത്.